പുസ്തകങ്ങൾ വാങ്ങാം. ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമേ. പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം. ആ പണം കൊടുത്താൽ നിത്യസൗഖ്യം ലഭിക്കുമേ. ആത്മജ്ഞാനം വേണമോ നിത്യസൗഖ്യം വേണമോ? ആത്മജ്ഞാനം വേണമോ നിത്യസൗഖ്യം വേണമോ? രക്ഷിതാവിനരുളിൽ നീവാവാ, യേശുവിൻ അരുളിൽ നീവാവാ, രക്ഷിതാവിനരുളിൽ നീവാവാ, യേശുവിൻ അരുളിൽ നീവാവാ. നീ പണം കൊടുത്താലുലയിൽ എന്ന് വാഴുന്നു ജീവിതമാകും തെരുവഴി, ജീവിതമാകും തെരുവഴി. പുതിയ പുലരി തേടിയോടും യാത്രക്കാര, ഓർക്കുക നീ ലോകസുഖം എത്തമല്ലോ മായയല്ലോ, സർവം മായയല്ലോ. പണം കൊടുത്ത് പലനും നേടും മനുഷ്യ, നീ പണം കൊടുത്താലുലയിൽ എന്ന് വാഴുന്നു. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താലുലയിൽ എന്ന് വാഴുന്നു. അഖിലാന്റെ സൃഷ്ടിച്ച ദൈവം, ആകാശത്തെയും ഭൂമിയും തന്റെ വാക്ക് കൊണ്ട് നിർമ്മിച്ച ദൈവം, ആ വാക്ക് കൊണ്ട് നിർമ്മിച്ച ദൈവം, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അങ്ങ് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമാധാനം, തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുവാൻ പറ്റും, അത് അനുഭവിക്കുവാൻ പറ്റും, അത് നിങ്ങൾക്ക് ഉണരുവാൻ പറ്റും. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ആയിരുന്നാലും, ഏത് നിങ്ങൾ സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടി നിങ്ങൾ മുമ്പോട്ട് പോയാലും തീർച്ചയായിട്ടും യേശുവിനെ വിശ്വസിക്കും െങ്കിൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നിങ്ങൾക്കൊരു സമാധാനം സന്തോഷം നൽകുവാൻ ശക്തനാണെന്ന് ഈ സന്ദേശമയം ഇവിടെ ഈ ഉപ്പുംകുളം എസ്റ്റേറ്റിൽ വിളിച്ചു പറയുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരുവാൻ ശക്തനാണ്. ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് മുമ്പ് യേശുവിനെ സ്വീകരിക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങളുടെ അതേപോലെ നിങ്ങൾ ഏത് പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. മാനസുഹൃത്ത് ഈ പകൽക്കാലം നിങ്ങൾ സ്വീകരിക്കുക, പാപങ്ങളെ ഏറ്റുപറയുക. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിങ്ങൾ കടമാറുന്നാൽ നിങ്ങൾ വളയുന്നു, ആത്മഹത്യയുടെ വക്രത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു. നിങ്ങൾ ഏത് സാഹചര്യമാണെങ്കിലും ഈ പകൽക്കാലം യേശുവേ എന്റെ ഭരണ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ എന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ, നീ എന്നോട് കടന്നു വരണം, നീ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്ന ഒരു ദൈവമാണ് അവൻ, ജീവിക്കുന്ന ഒരു ദൈവമാണ് അവനെ. നിങ്ങൾ നിലവിളിക്കുമ്പോൾ യേശുവേ എന്ന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അവന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് കടന്നു വരും. യേശു നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. പാപങ്ങൾക്ക് ഒരു മോചനം വേണമെങ്കിൽ യേശുവിൽ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഏത് പുണ്യ പ്രവർത്തികൾ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നന്മയും നേടാൻ കഴിയില്ല എന്ന് വിളിച്ചു പറയുകയാണ്. ആയുസ്മയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ കഴിയും എന്ന് ഈ സന്ദേശം വിളിച്ചു പറയുകയാണ്. അകലെ യേശുവിന്റെ അരികിൽ നിങ്ങൾ കടന്നു വരിക. യേശു നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. മാറ്റമില്ലാത്ത കൃപകളാൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. ഈ ദേശനിവാസികളോട് നിങ്ങൾ പറയുകയാണ്, ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായി മാറണമെങ്കിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യാസമയം ഞങ്ങൾ ഇവിടെ നിങ്ങൾ കടന്നുപോകാൻ ആഗ്രഹിച്ചാണ് ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.